മഴപ്പൊലിമ പെണ്ണുങ്ങളുടെ വെറും കളിയല്ല, കൃഷിഭൂമിക്കായുള്ള യജ്ഞമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും. 10 വർഷത്തോളമായി കൃഷി ചെയ്യാതെ തരിശായിട്ടിരിക്കുകയായിരുന്നു ഇവിടം. കാവുംചിറയ്ക്കടുത്തുള്ള നെല്ലിക്കലിലെ 16 ഏക്കറിലധികം വരുന്ന അതിമനോഹരമായ നെൽവയൽ മഴപ്പൊലിമയുടെ ആഹ്ലാദ ആരവങ്ങൾക്കിടെ വീണ്ടെടുക്കുകയും ഞാറുനട്ട് കൃഷിഭൂമിയാക്കി മാറ്റുകയും ചെയ്തു. ഉപ്പുവെള്ളം കയറുന്നതിനാലാണ് നെല്ലിക്കാലിലെ ഏക്കർ കണക്കിന് പാടശേഖരം കൃഷി ചെയ്യാൻ കഴിയാതെ തരിശിട്ടത്. കഴിഞ്ഞ 10 വർഷമായി ഈ വയലിൽ യാതൊരുവിധ കൃഷിയും നടന്നിരുന്നില്ല. കൃഷിഭൂമിയിൽ ഉപ്പുവെള്ളം കയറുന്നതിനെ പ്രതിരോധിക്കാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഈ തരിശുഭൂമി കൃഷിഭൂമിയാക്കി മാറ്റാനുള്ള ആലോചന നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഈ വർഷത്തെ കുടുംബശ്രീ മഴപ്പൊലിമ പരിപാടി സംഘടിപ്പിക്കാൻ ഈ വയൽ തന്നെ തിരഞ്ഞെടുത്തത്. പഞ്ചായത്തിന്റെ മുഴുവൻ വാർഡുകളിൽ നിന്നും 100 കണക്കിന് കുടുംബശ്രീ അംഗങ്ങളും പങ്കെടുത്ത ചേരിൽ പുതഞ്ഞ ആവേശത്തോടെ മഴപ്പൊലിമ നാടിന്റെ തന്നെ ഉത്സവമായി മാറിയപ്പോൾ കൃഷിഭൂമി വീണ്ടെടുത്തതിന്റെ ആഹ്ലാദത്തിലായിരുന്നു ഈ നാട് മുഴുവൻ. വിശാലമായ പാടത്ത് ഞാറു നട്ടാണ് ആ ആഹ്ലാദം എല്ലാവരും പങ്കിട്ടത്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, വൈസ് പ്രസിഡന്റ് PV രാഘവൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ ശ്രീജ ദിലീപ്, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവരും കാടംകോട് VHSEയിലെ കുട്ടികളും ഒപ്പം കുടുംബശ്രീ അംഗങ്ങളും ഞാറു നടുന്നതിന് നേതൃത്വം നൽകി. കാടംകോട് അസിനാർ മുക്കിൽ നിന്ന് ഘോഷയാത്രയോടെയാണ് എല്ലാവരും വയലിൽ എത്തിയത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CJ സജിത് ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം ഹരീഷ് കണാരൻ മുഖ്യാതിഥിയായി. സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീളയും ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ സംസ്ഥാന പ്രോഗ്രാം ഓഫീസർ രതീഷ് പാലിക്കാട് മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ മുതിർന്ന കർഷകരെ ആദരിക്കുകയും ചെയ്തു. നമസ്കാരം. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ 15ാം വാർഡായ കാവുംചിറയിൽ ഇന്ന് രാവിലെ തൊട്ട് കുടുംബശ്രീ അംഗങ്ങളും അതുപോലെ തന്നെ ബാലസഭാ കുട്ടികളും കുടുംബശ്രീ കുടുംബാംഗങ്ങളടക്കം ഈ വയലിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ആഴ്ചയാണ് സംഘാടക സമിതി ചേർന്നിരിക്കുന്നത്. ആ സംഘാടക സമിതി ചേർന്നത് തൊട്ട് എല്ലാവരും ഇതിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. രാവിലെ മത്സര പരിപാടികൾ, അതോടൊപ്പം തന്നെ നമ്മുടെ കാടംകോട് ഫിഷറീസിന്റെ NSS കുട്ടികളുടെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടി, അങ്ങനെ ഒട്ടേറെ പരിപാടികൾ ഇതിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ശേഷം എല്ലാവരും ഞാറ് നടാനടക്കം ഇറങ്ങിയിരിക്കുകയാണ്. 10-15 വർഷക്കാലമായി ഈ വയല് ഒരു കൃഷിയും ചെയ്യാതെ കിടക്കുകയായിരുന്നു. അത് കണ്ടെത്തിക്കൊണ്ടാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മഴപ്പൊലിമ എന്ന രീതിയിലേക്ക് സംഘടിപ്പിക്കുകയും മുഴുവൻ വയലിലും JLG ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാറ് നടാൻ വേണ്ടി പോവുകയാണ്. ഇതിനുവേണ്ടി സഹകരിച്ച മുഴുവൻ ആൾക്കാരോടും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുകയാണ്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ CDSന്റെ മഴപ്പൊലിമയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ജില്ലാ മിഷൻ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ മഴപ്പൊലിമ സംഘടിപ്പിക്കാറുള്ളത്. ഇവിടെ നെല്ലിക്കാലിൽ കാവുംചിറയിൽ 16 ഏക്കറോളം തരിശുഭൂമി കിടക്കുന്നുണ്ട്. ഇവിടെ കൃഷിയോഗ്യമാക്കുക, ഇവിടെ തലമുറയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഇതിലാണ് നമ്മൾ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു JLG അംഗങ്ങളും അതുപോലെ തന്നെ ബാലസഭാ കുട്ടികളും കുടുംബശ്രീ അംഗങ്ങളും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും നമ്മുടെ കാവുംചിറയിലെ പ്രിയപ്പെട്ട നാട്ടുകാരും കൂടിയാണ് നമ്മുടെ മഴപ്പൊലിമ നല്ല രീതിയിൽ വിജയകരമായി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.